നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും ഒരു രണ്ട് വഴിയാണ് നമ്മൾ സഞ്ചരിച്ചത്. പക്ഷെ അത് ഒരു വഴി എന്നുള്ള രീതിയിലുള്ള ഒരവസ്ഥയെ നാം വിലയിരുത്തി പോവുകയായിരുന്നു. അതെ, അതുവഴി തന്നെ നമുക്ക് പോകാം സ്വാമി. തീർച്ചയായും നമ്മൾ പറഞ്ഞു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആവശ്യം എന്ന് പറയുന്നതായിരിക്കണം ഉൽപാദന പ്രക്രിയയുടെ ആധാരം. ഇന്ന് ലോകത്തുള്ള സാമ്പത്തിക വിദഗ്ധരെല്ലാം മുൻതൂക്കം കൊടുക്കുന്നത് ആധാരമായി എടുക്കുന്നത് മോഹത്തെയാണ്, ആവശ്യത്തെയല്ല. ആവശ്യം പ്രതി ഉൽപാദനം എന്ന് പറഞ്ഞാൽ അച്ചടക്കമുള്ളൊരു ഉൽപാദനമാണ്. അത് ഭൂമിയോടും സമസൃഷ്ടങ്ങളോടും സാഹചര്യങ്ങളോടും എല്ലാം ഇണങ്ങി മര്യാദാമസൃണമായ ഒരു സർജന പ്രക്രിയയാണ്. ആ സർജന പ്രക്രിയയിലൂടെ വിദ്യാഭ്യാസം, വൈദ്യശാസ്ത്രം, കല, സാഹിത്യം എല്ലാം നിലനിൽക്കണമെന്നായിരുന്നു പൂർവികർ ആഗ്രഹിച്ചത്. പഴഞ്ചനെന്നുള്ളതിനെയും പുത്തനെന്നുള്ളതിനെയും നാം വ്യത്യാസപ്പെടുത്തി കാണുന്നിടത്ത് പുത്തനായുള്ളതെല്ലാം പുരോഗമനപരവും പഴയതെല്ലാം അധോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതുമാണെന്ന് പറയുന്നതും ഈ ഒരു തലത്തിലാണ്. ഇന്ന് കാണുന്ന എല്ലാ മാധ്യമങ്ങളും നിലനിൽക്കുന്നത് മോഹത്തിലാണ്, അറിവിലല്ല. മനുഷ്യൻ്റെ അറിവിൻ്റെ ആവശ്യത്തിന് അറിവ് വേണ്ടവന് മാത്രമായി മാധ്യമം അറിവ് മാത്രം സർജനം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ 1000 പേരിൽ കൂടുതൽ വായിക്കാൻ കാണുകയില്ല. നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എത്ര കോപ്പികൾ കൂടുന്നുവോ, നിങ്ങളെ കാണാൻ എത്ര ലക്ഷം പേർ വന്നിരിക്കുന്നുവോ, നിങ്ങൾ വിൽക്കുന്ന ആധ്യാത്മികതയ്ക്ക് അനുവാചകർ ഇഷ്ടം പോലെ ഉണ്ടാകുന്നുവോ, അത്രയും കൂടുതൽ മോഹികളും ഭ്രമമുള്ളവരും ഈ ലോകത്തുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അഥവാ അത്രമാത്രം മോഹങ്ങൾ അവർ വിതരണം ചെയ്തിട്ടുണ്ട്. അത്രയും മോഹം ഞാൻ വേച്ച് കെട്ടി അവർക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. മനസ്സിലായി സ്വാമിജി. ഒരു ഇലക്ഷന് എത്രയായിരം വോട്ട് കിട്ടി എന്നുള്ളത് ഞാൻ വിറ്റ മോഹത്തിൻ്റെ വോട്ടാണ്. അതെ, ചെയ്തു കൂട്ടിയ പൂർവകാല ധർമ്മത്തിൻ്റെ വോട്ടല്ല. എത്ര സമർത്ഥമായി ഞാൻ ജനങ്ങളെ മോഹിപ്പിച്ചു, അതിനേതെല്ലാം മാനേജ്മെൻ്റ് ടെക്നിക്കുകൾ ഞാൻ ഉപയോഗിച്ചു, എനിക്കുണ്ടാകുന്ന അനുവാചകർ ഞാൻ കൊടുത്ത മോഹത്തിൻ്റെയാണ്. ചുരുക്കത്തിൽ ഈ ലോകം ഇന്ന് ആവശ്യമില്ലാത്തവന് വിൽക്കുന്ന ഒരു മാർക്കറ്റാണ്. ആവശ്യക്കാരന് വേണ്ടി സാധനം വിൽക്കാൻ പോകണ്ട. നിങ്ങൾക്കൊരു ചെറിയ വസ്തുവിൻ്റെ ആവശ്യം വന്നാൽ അതിന്ന് മാർക്കറ്റ് കിട്ടില്ല. ഇന്ത്യയുടെ മാർക്കറ്റിലൊന്നും മനുഷ്യന് ആവശ്യമുള്ള വസ്തുക്കൾ വെച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ അതന്വേഷിച്ച് നടന്ന അലയും. ഹേ, ഇത്രയായിരം കടകളില്ലേ, ഇത്രയായിരം ഷോപ്പിംഗ് മാളുകളില്ലേ, നിങ്ങളെന്താ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? ഞാൻ എറണാകുളം മുഴുവൻ തപ്പി, ഞാൻ ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ ഈ ആവശ്യത്തിന്, കിട്ടാനില്ല സാധനം, മാർക്കറ്റിലില്ല. കൃത്യമായി രോഗനിർണയം ചെയ്തിട്ടൊരു മരുന്ന് കുറിപ്പിക്കുക, ആധുനികമോ പൗരാണികമോ, ആ കുറിപ്പടിയുമായിട്ടൊന്ന് നടക്കുക, കിട്ടില്ല. ആ മരുന്നിപ്പോൾ കമ്പനി ഉണ്ടാക്കുന്നില്ല. മനസ്സിലായി സ്വാമിജി. പണ്ട് ഉണ്ടാക്കിയിരുന്നു. ആയുർവേദത്തിലെയും ആധുനിക വൈദ്യശാസ്ത്രത്തിലെയും ഹോമിയോപ്പതിയിലെയും ഒട്ടേറെ മരുന്നുകളുടെ റയർ റെമഡികളാണിപ്പോൾ. ആവശ്യക്കാർ എന്നും എന്തിനും വിരളമാണ്.
ആവശ്യക്കാർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിച്ച ഒരു കമ്പനിക്കും നിലനിൽക്കാനാവില്ല. ഈ ഒരു ക്ലോസിൽ നിന്ന് ചോദിച്ചോട്ടെ സ്വാമിജി, ഈ ലാഭത്തെ നിശ്ചയിക്കുന്നത് മോഹമാണ്. മോഹം മാത്രമാണ്, മോഹത്തിനാവില്ല. അപ്പൊ ലാഭമില്ലാത്ത രോഗങ്ങൾ പലതും മോഹമാണ്. അവരുടെ മരുന്നുകൾക്ക് വില നിശ്ചയിക്കുന്നത് അതിൻ്റെ മോഹമാണ്, മോഹവിലയാണ്. നിത്യകല്യാണിയിൽ നിന്നൊരു ഇല പറിച്ചെടുത്ത് അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ വേർതിരിച്ചെടുത്ത് ഒരു മരുന്നുണ്ടാക്കുമ്പോൾ വിൻക്രിസ്റ്റിൻ എന്ന് പറയുന്ന മരുന്ന് സർവീസ് റെമഡിയാ. അതിന് വില നിശ്ചയിക്കാനാവില്ല. ആ മരുന്നുണ്ടാക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ ശവപ്പറമ്പുകളിൽ കിടക്കുന്ന ശവക്കോട്ട പച്ച എന്ന് പറയുന്ന ശവന്നാറിയാണ്. നിത്യകല്യാണി, വിൻകാറോസിയ, ഇതര മരുന്നുകളെക്കാളെല്ലാം അത് വേറിട്ട് നിൽക്കുന്നത് അത് സർവീസ് റെമഡി ആയതുകൊണ്ടാണ്. അതൊരു കാലത്ത് 10-30 പേർക്ക് മാത്രം, മൊത്തം ജനസംഖ്യയിൽ 10-30 പേർക്ക് മാത്രം വരുന്ന ഒരു ലുക്കിമിയയിൽ ഉപയോഗിച്ചിരുന്ന ഔഷധമായിരിക്കും. അത്രയും ആളുകൾക്ക് വേണ്ടി വേണം ഈ മരുന്നുണ്ടാക്കാൻ. അതിനൊരു മോഹവിലയാണ് ഉണ്ടാവുക. മനസ്സിലായി? ആവശ്യം എന്നത് മാത്രം കണക്കിലെടുത്ത്, ആവശ്യമുള്ളവനല്ല ഇന്ന് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നിയിട്ട് നിങ്ങൾ അനാട്ടമിയും ഫിസിയോളജിയും ഒക്കെ പഠിക്കാൻ പോകുന്നുവെങ്കിൽ നിങ്ങളെ ക്ലാസ്സിലിരിക്കും, മറ്റുള്ളവരെ പഠിക്കാൻ അനുവദിക്കും, അതിൻ്റെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ മുഴുവൻ വായിക്കും, നിങ്ങളുടെ കോശകോശാന്തരങ്ങളിലൂടെ നിങ്ങളുടെ അറിവ് അരിച്ചിറങ്ങും. നിങ്ങളുടെ സഹോദരത്വേന സഹപാഠികളോട് പെരുമാറും. അധ്യാപകരുടെ ഉള്ളിലിരിക്കുന്ന അറിവ് നിങ്ങൾക്ക് ആവശ്യമായതുകൊണ്ട് വിനയാന്വിതമായി ജീവിക്കും. അങ്ങനൊരു വിദ്യാഭ്യാസമായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പഠിക്കാൻ താല്പര്യമുള്ളവനെ മാത്രം പഠിപ്പിക്കുക, അല്ലാത്തവനും പഠിക്കുന്നുണ്ട്, താത്വിക നിലവാരത്തിലല്ല. അവൻ കിളയ്ക്കാൻ പഠിക്കുന്നുണ്ട്, അതും പഠിക്കേണ്ടത് തന്നെയാണ്. അതിനും കുറേ ആളുകൾ വേണ്ടതാണ്. അവൻ മരത്തെ കയറാൻ പഠിക്കുന്നുണ്ട്, അവൻ മരത്തെ കയറാൻ പഠിക്കേണ്ട അവൻ ക്ലാസ് റൂമിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അധ്യാപകൻ തെങ്ങാണെന്നോർത്ത് ചാടിക്കയറും. ദാക്ഷിണമില്ലാതെ ചെവിയും മൂക്കുമൊക്കെ തേങ്ങയാണെന്നോർത്ത് വെട്ടി താഴെയിടും. ആവശ്യവും മോഹവും തമ്മിലുള്ള അന്തരമാണിത്. മോഹമാണിന്ന് വിദ്യാഭ്യാസം. ആ മോഹം വർദ്ധിച്ചിട്ട് അതൊരു കച്ചവടമായി മാറിയപ്പോൾ ന്യൂനപക്ഷവും ഭൂരിപക്ഷവും ഒക്കെ കച്ചവടക്കാരായി. കച്ചവടത്തിൻ്റെ മോഹമാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത്, ആവശ്യമല്ല. ഒരു കോടതി ഇതുവരെ ചോദിച്ചില്ല, നിങ്ങൾ പഠിപ്പിച്ച സ്ഥാപനത്തിൽ നിന്ന് മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് എത്ര പേർ വന്നു എന്ന്. ഇത്രയും കാലം കൊണ്ട് നിങ്ങൾ ഈ സേവനമെല്ലാം ചെയ്തിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഇത്ര കോടീശ്വരന്മാരായത് എന്ന് ചോദിച്ചിട്ടില്ല. അപ്പൊ ആവശ്യക്കാരൻ്റെ കയ്യിലല്ല ഈ സാധനം, ആവശ്യക്കാരന് വേണ്ടിയല്ല ഈ സാധനം. ജനം ഇത് തിരിച്ചറിഞ്ഞ് ആവശ്യമുള്ളത് പുറത്ത് സംഘടിപ്പിക്കാൻ തയ്യാറാവേണ്ട സമയം കഴിഞ്ഞു. സിസ്റ്റത്തിനകത്തൂടെ ആവശ്യം നടക്കില്ല, മോഹമേ നടക്കൂ. സിസ്റ്റങ്ങൾ ദുഷിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം കൊണ്ട് തന്നെ തകർക്കപ്പെടും. ചട്ടം ദുഷിക്കുമ്പോൾ ചട്ടത്തെ ചട്ടം തന്നെ എടുത്ത് ദൂരെ കളയും. ദുഷിച്ച ചട്ടങ്ങൾ ചട്ടമുണ്ടാക്കിയവരെ മാറ്റിമറിക്കും.
പണ്ടൊരു കവി പാടിയതും അതാണ്. മറ്റുവിൻ ചട്ടങ്ങൾ ചട്ടങ്ങളെ ഇല്ലെങ്കിൽ മാറ്റും അതുകളി നിങ്ങളെത്താൻ. അതിൻ്റെ സമയം സമാഗതമായിട്ടുണ്ട്. ദീർഘദൃഷ്ടിയായിരിക്കണം ആ കവി. അദ്ദേഹം അത് എഴുതുമ്പോൾ ഇത്രയേറെ ചട്ടം ദുഷിച്ചിരുന്നില്ല. കാരണം ബ്രിട്ടീഷ് ഭരണമായിരുന്നു. ഒരു വൈദേശിക ഭരണം ഇവിടെ നടക്കുമ്പോൾ പോലും ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയോ ബ്രിട്ടീഷുകാർ ഇവിടുത്തെ ആശയങ്ങളും കൂടെ ചേർത്ത് വെച്ചുണ്ടാക്കിയ നിയമങ്ങളോ അവർ കൊടുത്ത സ്വാതന്ത്ര്യമോ ഇത്രയേറെ ദുഷിപ്പിച്ചിരുന്നില്ല. ലോർഡ് മക്കാളയും കഴ്സണുമൊക്കെ യൂണിവേഴ്സിറ്റി ആക്റ്റും പുതിയ വിദ്യാഭ്യാസ നയവും ഒക്കെ കൊണ്ടുവന്നുവെങ്കിലും ഇവിടുത്തെ തനത് വിദ്യാഭ്യാസ നയങ്ങളെ തകർത്തെറിഞ്ഞുവെങ്കിലും അതും കുറെ ഒരു പക്ഷം വരെയെങ്കിലും ആവശ്യക്കാരന് വേണ്ടിയുള്ളതായിരുന്നു. എല്ലാവർക്കും എടുത്ത് ബ്രിട്ടീഷുകാരനെ ചീത്ത വിളിക്കാമെങ്കിലും ആ ബ്രിട്ടീഷുകാരൻ പോയി കഴിഞ്ഞിട്ടാണ് സീറ്റ് വില കൊടുത്ത് വാങ്ങിക്കുന്ന ഈ പ്രവണതയെല്ലാം ഇവിടെ ഉണ്ടായത്. ശരിയല്ല. ശരിയാണ് സ്വാമി. 20% മാനേജ്മെൻറ്റ് കോട്ടയും കമ്മ്യൂണിറ്റി കോട്ടകളും ഒന്നും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നതല്ല, ഭരണഘടനാനുസൃതമായി നമ്മൾ കൊണ്ടുവന്നതാണ്. അവയൊന്നും വിദ്യാഭ്യാസത്തിന് ആവശ്യമുള്ളവനെ അല്ല പഠിപ്പിക്കാൻ ഒരുങ്ങിയത്. അത് നശിപ്പിച്ചത് വിദ്യാഭ്യാസത്തെ തന്നെയാണ്. ഏത് തൊഴിലിനോട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിനാണോ മോഹം കൂടുതൽ അവിടെ മത്സരിപ്പിക്കുകയാണ് പണക്കാരെ കൊണ്ട് ചെയ്തത്. എൻ്റെ കുഞ്ഞിൻ്റെ കഴിവല്ല വിദ്യാഭ്യാസത്തിന് ഞാൻ തിരഞ്ഞെടുക്കാൻ മാനദണ്ഡമാക്കിയത്. കുഞ്ഞിന്മുകളിലുള്ള മോഹമാണ്. മോഹമാണ്. നാളെ ഡോക്ടറായി നാളെ എഞ്ചിനീയറായി എൻ്റെ വീട്ടിൽ നിന്നൊരുത്തൻ വരുന്നതിനുള്ള മോഹമാണ് ഞാൻ പ്രാധാന്യമായി കണ്ടത്. അതിനാണ് ഞാൻ ചിട്ടികൂടിയത്. അതും എൻ്റെ മോഹത്തിൻ്റെതാണ്. അതിനാണ് ഞാൻ കൈക്കൂലി വാങ്ങിച്ചത്. മൂല്യം പോകുന്ന പോക്ക് മോഹത്തിലൂടെ നോക്കുക. പിയൂണായ, അധ്യാപകനായ, എഞ്ചിനീയറായ, മന്ത്രിയായ, MLA ആയ കുടുംബത്തോട് ബന്ധമുള്ള തലത്തിലെ സന്യാസിയും പുരോഹിതനുമൊക്കെയായ, കാരണം അതൊക്കെ ഇന്ന് മാന്യമാണ്. അപ്പോൾ നമ്മുടെ ബന്ധത്തിൽ ഒരാളെ ഡോക്ടറാക്കണം, നമ്മുടെ ബന്ധത്തിൽ ഒരാളെ എഞ്ചിനീയറാക്കണം, അതിനൊരു സീറ്റ് വാങ്ങിച്ചു കൊടുക്കണം, അതിനുള്ള കാശ് വിടരുന്നു കൊണ്ടുണ്ടാക്കണം, ഈ കാശ് ജനങ്ങളിൽ നിന്ന് മേടിക്കണമെങ്കിൽ മന്ത്രവാദം കൊണ്ടാണെങ്കിൽ മന്ത്രവാദം മാന്യമാണ്, ഗൂഢപത്രം കൊണ്ടാണെങ്കിൽ ഗൂഢപത്രം മാന്യമാണ്. ഏറ്റവും വിചിത്രമായത് ഈ മന്ത്രവാദത്തിൽ കോടികൾ ഉണ്ടാക്കിയിട്ട് ഈ മോഹം തീർക്കാൻ വേണ്ടി ആ മന്ത്രവാദം പഠിപ്പിച്ചാൽ മതി പണം ഉണ്ടാക്കാനാണെങ്കിൽ. മക്കളെ അത് പഠിപ്പിക്കാതെ ഡോക്ടറാക്കാൻ വേണ്ടി ആ കാശും കൊണ്ട് പോവുകയാണ്. അപ്പോൾ ഇവൻ ചെയ്യുന്നത് തെറ്റാണെന്ന് ഇവൻ തന്നെ അറിയില്ലേ? ലോകത്തിലേറ്റവും വലിയ കള്ളുഷാപ്പ് വ്യവസായം നടത്തുന്നവൻ കള്ളുഷാപ്പ് തന്നെ തുടർന്നു കൊണ്ടുപോകാൻ മക്കളെ ഏൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിൽ ഏറ്റവും കൂടുതൽ പണം ഉണ്ടാക്കുന്നതാണെങ്കിലും നല്ലതല്ല എന്ന് അവനുള്ളിൽ ബോധമുണ്ടെന്നുള്ളതാണ്. അതിൻ്റെ സംസ്കൃതിക്കകത്ത് നിന്ന് അവൻ കാശ് കൊടുത്ത് വാങ്ങുകയാണ് മാന്യമായി. ഈ സംസ്കൃതി കാശ് കൊടുത്ത് വാങ്ങുന്നവന് അത് ആവശ്യമില്ലാത്തപ്പോൾ ഏൽപ്പിച്ചു കൊടുത്താൽ ആ വിദ്യയെ അത് നശിപ്പിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ചിന്ത. സൂക്ഷ്മമായി അതിനെതിരെ ഇന്നുവരെ ആരും സമരം ചെയ്ത് കണ്ടില്ല. ഡോക്ടർമാരുടെ യൂണിയനുകളൊന്നും ആ വിദ്യയ്ക്ക് കൊള്ളാത്തവനെ പഠിപ്പിക്കുന്നു, അകത്ത് കയറ്റുന്നു, കാശ് കൊടുത്ത് സർട്ടിഫിക്കറ്റുകൾ വാങ്ങുന്നു, അതിനെതിരെ ഇതുവരെ ഒച്ച വെച്ച് കണ്ടില്ല. വല്ല മൂലയ്ക്കുരുന്ന് വല്ല കീഴാർന്നില്ലയോ മുത്തുളോ കുറിച്ചു കൊടുത്ത്
അച്ഛനോ അപ്പൂപ്പനോ ജീവിച്ച പോലെ കഞ്ഞി കുടിക്കാനുള്ള വക ഇതിന്നെങ്കിലും ഉണ്ടായെങ്കിലും ഉണ്ടാകട്ടെ എന്നോർത്ത് എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ മരുന്നവന് കൊടുത്തിട്ട് വയറ്റിപ്പഴപ്പ് നടത്തുന്നവനെതിരെ തെരുവിലിറങ്ങി സമരം നടത്തുന്നു. മോഹം എത്ര വലുതാണ്! ട്രാക്ക് റെക്കോർഡുകൾ പരിശോധിച്ചാൽ ഇവരിൽ എത്ര പേരുടെ ട്രാക്ക് റെക്കോർഡുകൾ മറ്റു പലതും കിട്ടാത്തതുകൊണ്ട് ഇതിൽ വന്ന് വീണതാണ്. വലിയ മോഹം നശിക്കുമ്പോൾ തൊട്ട് താഴെയുള്ള മോഹത്തിലേക്ക് ചാടല്. ആലോചിച്ച് നോക്കുക, ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും മറ്റുള്ളതിലും ഒക്കെ പഠിക്കാൻ പോയത് മറ്റതിൽ അഡ്മിഷൻ കിട്ടാത്തതുകൊണ്ടായിരിക്കില്ലേ? കിട്ടിയാൽ അതിൽ പോവില്ലേ? ഇനിയും ഇത് കഴിഞ്ഞാലും അതിലേക്ക് വിളിച്ചാൽ പോകാൻ തയ്യാറായിട്ടല്ലേ നിൽക്കുക? മോഹങ്ങളുടെ ആധിക്യം എത്ര വലുതാണ്! മോഹം എത്രയാണ് വിദ്യാ സ്ഥാപനങ്ങളെ നശിപ്പിക്കുന്നത്! തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ ഇത് ഭരിക്കുന്നത് ഗുണ്ടകളാ. വളരെ വിചിത്രമാണ് സത്യം. അഡ്മിഷൻ വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ ആധ്യാത്മിക സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അഡ്മിഷൻ വാങ്ങിക്കാൻ നിങ്ങൾ ചെന്നാൽ പോലും നിങ്ങൾക്ക് ആരോടാണ് അതിൻ്റെ മാനേജ്മെൻ്റ് എന്ന നിലയിൽ സംസാരിക്കേണ്ടി വരുന്ന ഒരു നല്ല ഗുണ്ടയോടാണ്. മത്തിക്കണക്കല്ലാതെ വേറൊന്നും പറയാനില്ല. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്ത് MBBSന് അഡ്മിഷൻ വാങ്ങിക്കാൻ പോയി. വിളിച്ചു പറഞ്ഞപ്പോൾ 14 ലക്ഷം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അഡ്മിഷന്. ഇയാൾ അവിടെ ചെന്ന് ഇന്നയാൾ 14 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ഇയാൾ അതിനായിട്ട് സേവ പിടിക്കാനായിട്ട് ഒരു പരിചയമൊക്കെ പറഞ്ഞു. അതൊക്കെ എവിടെ ഇരിക്കട്ടെ, 15 താത്തി തരുമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല. 15 ഒരു പൈസ കുറച്ച് കിട്ടില്ല. കച്ചവടം തനി മത്തി കച്ചവടം മോഹവിലയാണല്ലോ അല്ലേ? മോഹവിലയാണ്. അതുകൊണ്ട് എത്ര ആവാറല്ലേ? ഈ മോഹത്തിന് നിങ്ങൾ കൊണ്ടുപോകുന്നത് പഠിക്കാൻ താല്പര്യമുള്ള ആവശ്യക്കാരനെയാണോ? അതാണ് ചോദ്യം. മോഹം കൂടിയപ്പോൾ നമ്മുടെ സാധാ കോളേജിലൊന്നും പല വിഷയങ്ങളും പഠിക്കാൻ ആളില്ല. മെഡിക്കൽ കോളേജുകളുടെയും അത് പ്രത്യേകിച്ച് ആയുർവേദം, ആധുനിക വൈദ്യശാസ്ത്രം, ഹോമിയോപ്പതി മുതലായ മെഡിക്കൽ കുസിദ്ധ മുതലായ മെഡിക്കൽ കോളേജുകളുടെയും എൻജിനീയറിംഗ് കോളേജുകളുടെയും വിവിധ വിഭാഗങ്ങളിലുള്ള എൻജിനീയറിംഗ് കോളേജുകളുടെയും എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ BSc മാത്തമാറ്റിക്സിനും BSc ഫിസിക്സിനും BSc കെമിസ്ട്രിക്കും ഒന്നും ആളില്ലാതായി. 15-20 പിള്ളേരെ വെച്ചുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി അധ്യാപകർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഏതെങ്കിലും ഒരു മാനേജ്മെൻ്റ് അതിൽ നിന്ന് ഫിസിക്സോ കെമിസ്ട്രിയോ എടുത്ത് ഇവർക്ക് മാത്രമായി പ്രത്യേകമായൊരു തൊഴിൽ മേഖലയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹിപ്പിക്കുമെങ്കിൽ അവിടെയൊക്കെ ആൾ കൂടും. മോഹത്തിനാണ് പഠിക്കാൻ പോകുന്നത്. ഈ പഠിച്ചവർ പഠിച്ച വിഷയങ്ങൾ ഒന്നുകൂടി അവരെ പരീക്ഷ എഴുതിച്ചാൽ ജയിക്കത്തുമില്ല. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ചികിത്സാരംഗവും മോഹമാണ്. ഈ മോഹങ്ങളെല്ലാം നമുക്ക് രോഗമാണ്. ഒരു വീട്ടിലെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, ഒരു 4 പേരുള്ള വീടെന്നായിരിക്കും. അതിൽ കൂടുതൽ ഇപ്പം ഇല്ല. 2 കുട്ടികളും അച്ഛനും അമ്മയും. അനിയത്തിക്ക് ഒരു അഡ്മിഷൻ വാങ്ങിക്കണം. ചേച്ചി ഒരു തരത്തിൽ അഡ്മിഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. എന്ത് അനാശാസ്യമായ നടപടി കാണിച്ചും ആ അഡ്മിഷൻ എന്ന മോഹത്തിലേക്ക് പോയാൽ കുടുംബത്തിൻ്റെ നില എന്താണ്? ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ ഈ ഒരു മോഹത്തിന് ശിഥിലമാകുമോ? തൊഴിലെടുക്കുന്ന അച്ഛൻ കൈക്കൂലിയിലേക്കും കരിഞ്ചന്തയിലേക്കും പോകുമോ? എൻ്റെ മോൾക്കൊരു അഡ്മിഷൻ കിട്ടണം, അതിന് 10 ലക്ഷം രൂപ വേണം. എനിക്കൊരവസരമാണ്. ഈ ചെക്ക് പോസ്റ്റിലൂടെ പോകുന്നൊരു വണ്ടി വിട്ടാൽ ഈ കാശൊത്ത് കിട്ടും. ഈ കാശ് മേടിക്കുന്ന മാനേജ്മെൻ്റ് ഏൽക്കുമോ ആ വണ്ടി കടന്നു പോകുന്നതിന്? ഈ കാശ് വാങ്ങിക്കാൻ മാനേജ്മെൻറ്റിനെ അനുവദിക്കുന്ന ഗവൺമെൻറ് ഏറ്റെടുക്കുമോ ഈ ഉത്തരവാദിത്വം അവൻ അഴിമതിക്കാരനായതിന്? ഇല്ല സ്വാമിജി.
മോഹങ്ങൾക്ക് നിലയില്ലാതെ ഒട്ടേറെ മാധ്യമങ്ങൾ തയ്യാറെടുത്ത് മോഹിപ്പിച്ചു നിൽക്കുമ്പോൾ മോഹവലയത്തിൽപ്പെട്ട അജ്ഞാനിയും അന്ധകാരത്തിൽ വീണവനുമായ ഒരു മനുഷ്യനെ അറിവിലേക്ക് പിടിച്ചുയർത്തുന്നതിന് എന്തൊരറിവാണ് ജനതയ്ക്ക് മതങ്ങളിൽ നിന്ന് നൽകുന്നത്? എന്തറിവാണ് മാധ്യമങ്ങൾ നൽകുന്നത്? ഏതൊരറിവാണ് ആ ജനതയ്ക്ക് ഭരണാധികാരികൾ നൽകുന്നത്? ഏതറിവിൻ്റെ സ്ഫുടം ചെയ്ത ഭാവമാണ് വിദ്യാഭ്യാസ സംസ്കൃതി നൽകുന്നത്? പ്രതിക്കൂട്ടിലെല്ലാവരും ഉണ്ടാകുമോ? തീർച്ചയായും സ്വാമിജി, എല്ലാവരും മോഹിപ്പിക്കുന്നവരായി മാറി. ഞാൻ നാളെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു, എന്നെ പാദപൂജ ചെയ്ത് സ്വീകരിച്ച് ആനയിച്ച് കസേരയിൽ കൊണ്ട് ഇരുത്തുന്നു, എൻ്റെ കാല് കഴുകിയ വെള്ളമെല്ലാം നിങ്ങൾ കുടിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ പറയുന്നു, മോള് പ്രീ ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾക്ക് മോളില്ലാന്ന് വിചാരിക്കാം. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ലെന്ന് വിചാരിക്കാം. കാരണം അല്ലെങ്കിൽ ചിലപ്പം മോള് പ്രീ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നു, കഷ്ടിച്ച് 55% മാർക്കുണ്ട്, MBBS ആണ് ഉദ്ദേശിക്കുന്നത്, എൻട്രൻസ് പോയി എഴുതിയിട്ടുണ്ട്, കിട്ടുകയില്ല, 60,000 റാങ്കിനപ്പുറം വന്നെങ്കിലായി. സ്വാമി വിചാരിച്ചാൽ ഒന്ന് കിട്ടും. ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരുമോ? എൻ്റെ ആശ്രമത്തിലേക്ക് വേണ്ടുന്ന 1 വർഷം ആശ്രമത്തിലേക്ക് വേണ്ടുന്ന അരിയും തുണിയും മുഴുവൻ തരുന്ന അങ്ങയെ വെറുപ്പിക്കുമോ? ഞാൻ ഒരിക്കലല്ല. എൻ്റെ മോഹം അരിയും തുണിയുമായി കത്തി നിൽക്കുമ്പോൾ അങ്ങയുടെ മകൾക്കൊരു അഡ്മിഷൻ വാങ്ങിക്കാൻ പ്രയാസമുണ്ടാവില്ല. അതിന് നമുക്ക് എന്തെങ്കിലും വഴി നോക്കാം എന്ന് പറയുമോ? തീർച്ചയായും അങ്ങനെ പറയും. മറിച്ച് സുമാർജി, അങ്ങയുടെ മോഹം അതിരുകടന്നതാണ്. കുട്ടിയെ MBBSന് അയക്കേണ്ട, അതിനവൾ സമർത്ഥയല്ല. സമർത്ഥയായിരുന്നെങ്കിൽ കുറേ കൂടെ പഠിച്ചേനെ. അവളെ ക്ലാസ്സിൽ പോയിരുന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ കൂടെ പഠിപ്പിക്കാതിരിക്കും, നമ്മുടെ നാടിൻ്റെ മൂല്യം നഷ്ടപ്പെടും. മൂല്യമില്ലാത്ത ഒട്ടേറെ ഡോക്ടർ അവൾ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഇറങ്ങി വരും. പണമുള്ളതുകൊണ്ട് അവൾ ഉഴപ്പും. അങ്ങയുടെ മോൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലിരിക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ പഠിപ്പിക്കാതിരിക്കുന്നതിനുള്ള ശ്രദ്ധയുണ്ടാവും. വണ്ടിയിലായിരുന്നല്ലോ സഞ്ചരിക്കുക. അതുകൊണ്ട് സുകുമാർജി, ഈ നാട് മുടിയുന്ന വിധത്തിൽ നിങ്ങൾ ചിന്തിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾക്ക് നല്ല ബിസിനസ്സൊക്കെ ഉണ്ട്, നല്ലൊരു ഡോക്ടറെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ പോലും അങ്ങേക്ക് കഴിയും. പഠിപ്പിക്കേണ്ട അതിന് എന്ന് ഞാൻ പറയുമോ? അങ്ങനെ പറയണം സ്വാമിജി. കാരണം ഈ മോഹിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പിടിവള്ളിയും കയ്യിലില്ലാത്തവർക്ക് മാത്രമേ ആവശ്യത്തിൽ അധിഷ്ഠിതമായ ഒരു മൂല്യത്തെ മുൻനിർത്തി അങ്ങനെ പറയാൻ പറ്റൂ. അങ്ങനെ അല്ലാതെ പറയേണ്ടി വരുന്ന എല്ലാവരും പ്രതികളല്ലേ ഈ തെറ്റുകളിലല്ല? തീർച്ചയായും സ്വാമിജി. ആർക്കാണ് ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുക?